കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച കേൾക്കുകയായിരുന്നു. കോൺഗ്രസിലെ പൊതുവെ സൗമ്യ മുഖമെന്നറിയപ്പെടുന്ന ആലപ്പുഴ ഡി സി സിയുടെ മുൻ പ്രസിഡന്റ് എം ലിജു സൗമ്യ മുഖമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ആ സൗമ്യ മുഖം ആ ചർച്ചയിൽ പങ്കെടുത്ത സിപിഎമ്മിന്റെ പ്രതിനിധിയായ ചിത്തരഞ്ജൻ എംഎൽഎയോട് ഘോരഘോരം പറയുന്നത് കേട്ടു. കുറ്റിയിട്ടാൽ കുറ്റി ഞങ്ങൾ പിഴുതെറിയും എന്ന്. അതായത് കെ മുരളീധരൻ, കെ സുധാകരൻ, വി ഡി സതീശൻ തുടങ്ങി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ലിജുവൊക്കെ ചാനൽ ചർച്ചയിലും വന്നിരുന്ന് എതിരാളികളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. കുറ്റിയിട്ടാൽ കുറ്റി പിഴുതെറിയും, ഒരു സംശയവുമില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ കുറ്റിപറിക്കൽ പരിപാടിയാണ് ഇവർ തുടങ്ങിവയ്ക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞോ അറിയാതെയോ മറന്നുപോകുന്നു എന്നർത്ഥം. കേരളയിലുമായി ബന്ധപ്പെട്ട് സ്ഥലം തിട്ടപ്പെടുത്തുന്നതിനായി ഇടുന്ന കുറ്റികൾ, അതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം. കുറ്റികൾ അടുക്കളയിലിടുന്നു, കുറ്റികൾ വരാന്തയിലിടുന്നു, കുറ്റികൾ ടെറസിന്റെ മുകളിലിടുന്നു എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പലതരത്തിലുള്ള നാടകങ്ങൾ അരങ്ങേറുന്നു. അതിനുവേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ചില വീഡിയോ പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. അത് കേരളത്തിലെ പ്രമുഖരായ ചില വ്യക്തിത്വങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പിന്നീട് കേരളയിൽ പോലും വിശദീകരിക്കേണ്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. ഒരാളിന്റെയും വീടിന്റെ അടുക്കളയിൽ നിന്നും കയറി അടുപ്പത്ത് കയറിയോ അല്ലെങ്കിൽ ബാത്റൂമിനകത്ത് കയറിയോ ഒന്നും ആരും കുറ്റിയടിച്ചിട്ട് പോവില്ല. സ്ഥലം സ്വാഭാവികമായി ഏറ്റെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഏരിയൽ സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന ഇന്ന മേഖലയിൽ കൂടിയാണ് ഇത് കടന്നുപോകുന്നത്. അതിന്റെ തുടർ പഠനങ്ങൾക്ക്, അതിന്റെ വിശദമായ പദ്ധതി രൂപീകരണത്തിനും ഒക്കെ ഈ സ്ഥലമേതാണ് എന്നുള്ളത് അളന്നു തിട്ടപ്പെടുത്തേണ്ടത് ഒരു അനിവാര്യതയാണ്. ഇത് ഈ ലോകത്ത് സംഭവിക്കുന്ന ആദ്യത്തെ കാര്യമൊന്നുമല്ല. പക്ഷേ അതിനെ ഇതാ പോലീസുമായി വന്നു, ഫയർഫോഴ്സുമായി വന്നു ഞങ്ങളെ അങ്ങ് വേട്ടയാടിക്കളയുന്നു എന്നുള്ള ധ്വനി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതുപോലെ എത്ര ധ്വനികൾ ഉണ്ടായിരിക്കുന്നു കേരളത്തിന്റെ വികസന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ. നടക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ എത്രയോ പദ്ധതികൾ, സമരം ചെയ്ത് ഇല്ലാതാക്കിക്കളയുമെന്ന് വെല്ലുവിളി നടത്തിയ എത്രയോ പദ്ധതികൾ ഭംഗിയായി തന്നെ നടപ്പിലാക്കിയിരിക്കുന്നു. ഇപ്പോഴും അത്തരത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഹൈവേ വികസന പദ്ധതി, തീരദേശ ഹൈവേ വികസന പദ്ധതി ഒക്കെ ഭംഗിയായി തന്നെ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നില്ലേ? സ്ഥലമേറ്റെടുക്കൽ എന്നൊക്കെ പറയുന്നത് ഒരു വികസന പദ്ധതിക്ക് ഒരു അനിവാര്യതയാണ്. അതിപ്പോ എത്ര ചാനലുകാർ വന്നിരുന്ന് കണ്ണീർ കഥകൾ വിളമ്പി ചർച്ച നടത്തിയാലും ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറയുമ്പോൾ, ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ആ ഭൂമി അല്ലെങ്കിൽ ആ വീടിരിക്കുന്ന സ്ഥലത്തിന് കിട്ടാവുന്നതിനേക്കാൾ വലിയ വിലയിൽ നഷ്ടപരിഹാരം നൽകി മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് താമസിക്കാനുള്ള അവസരം നൽകുമ്പോൾ ആ വികസനത്തിൽ പങ്കാളിയാവുക എന്നുള്ള ദൌത്യം നിർവഹിക്കുകയാണ് ഒരു പൗരന്റെ ഉത്തരവാദിത്വം. അതിന് അയൽവക്കത്തെ പഞ്ചായത്ത് മെമ്പറായ കോൺഗ്രസുകാരി കൊച്ചുവന്ന് ചേച്ചി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആത്മഹത്യാ നാടകം കളിക്കാനൊക്കെ തയ്യാറാകുന്ന ആളുകൾ അത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് തുറന്നു പറയുക കൂടി ചെയ്യുമ്പോൾ ഇപ്പോഴേ അണിയറയിൽ ഒരുങ്ങുന്നത് എന്താണ് എന്ന് കൃത്യമായ സൂചനയായി അത് മാറുന്നുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ കുറ്റി പറിക്കുന്ന ഏർപ്പാടായി മാറും ഒടുവിൽ ഈ കുറ്റി പിഴുവൽ രാഷ്ട്രീയം.